ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. പ്രശസ്ത അമേരിക്കൻ നടനും പൊതുപ്രവർത്തകനുമായിരുന്ന ക്രിസ്റ്റഫർ റീവ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, പല സ്വപ്നങ്ങളും തുടക്കത്തിൽ അസാധ്യമായി തോന്നാം, അസ്വാഭാവികമായി അനുഭവപ്പെടാം, എന്നാൽ മനസ്സ് പൂർണ്ണമായി അതിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ അത് തിളക്കമേറിയതായി അനുഭവപ്പെടുകയും ഒഴിവാക്കാനാവാത്ത വിധം യാഥാർത്ഥ്യമായി ജീവിതത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, സാധ്യതകൾ മുന്നിൽ കാണുകയും സ്വപ്നങ്ങൾക്ക് മനസ്സിൽ ഇടം നൽകുകയും ചെയ്യുമ്പോൾ ശരിയായ മൂല്യചിന്ത നമ്മിൽ നിറയുന്നു. ഇത് ശരിയായ ലക്ഷ്യത്തിലേക്ക് മുന്നേറാനും സമൂഹത്തിനാവശ്യമായ ഊർജം പകരാനും സഹായിക്കുന്നു. ഒരിക്കൽ സെൻ ഗുരുവിനെ തേടി ജ്ഞാനിയായ ഒരാളെത്തി. അതിഥിയെ ആദരിച്ചിരുത്തിയ ഗുരു അതിഥിക്കു ചായ പകരുകയും കപ്പ് നിറഞ്ഞു കഴിഞ്ഞിട്ടും ചായ ഒഴിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. അതിഥി വളരെ അമ്പരപ്പോടെ ഗുരുവിനെ നോക്കി, ഗുരു, കപ്പ് നിറഞ്ഞു കഴിഞ്ഞു, ഇനി ഒരു തുള്ളി പോലും ഇതിൽ കൊള്ളില്ല. ജ്ഞാനി വിനയത്തോടെ ഗുരുവിനോട് ഉണർത്തിച്ചു, ശരിയാണ്, കപ്പ് നിറഞ്ഞു കവിഞ്ഞു, ഇപ്പോഴും ഞാൻ ചായ പകർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സും ഇതുപോലെയാണ്. നിങ്ങളുടെ മനസ്സ് നിറയെ ജ്ഞാനമാണ്. എൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള അല്പം സ്ഥലം പോലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലില്ല. പുതിയതൊന്നും ഉൾക്കൊള്ളാനാകാതെ അടച്ചുവെച്ച, ഒരിക്കലും തുറക്കാത്ത ഒരു പുസ്തകം പോലെ നമ്മുടെ ശരീരവും മനസ്സും ആയിത്തീർന്നാൽ ശരിയായ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ സാധ്യമല്ല. ദാനിയൽ പ്രവചന പുസ്തകം 1:3-4 വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അനന്തരം രാജാവ് തൻ്റെ ഷണ്ണന്മാരിൽ പ്രധാനിയായ അഷ്പാനസിനോട്, ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജസന്നിധിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും കൽപ്പിച്ചു. ദാനിയൽ പ്രവചന പുസ്തകം 1:2 അതിൻ്റെ 2 വാക്യത്തിൽ നിന്ന് കഴിഞ്ഞയാഴ്ച നാം ചിന്തിക്കുകയുണ്ടായി. ദാനിയേലും കൂട്ടരും പ്രവാസത്തിലേക്ക് പോയത് തങ്ങളുടേതല്ലാത്ത കാര്യങ്ങളാലായിരുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ ചില പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും ഒരുപക്ഷെ അകപ്പെട്ടിരിക്കാം. സാഹചര്യങ്ങളെ ദുഷിച്ച് സ്വയം തീർത്ത തടവറയിൽ കഴിയാതെ സകലവും നന്മയ്ക്കായിട്ട് കർത്താവ് തീർക്കും എന്ന് വിശ്വസിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. ബാബേൽ രാജാവ് യെരുശലേം ആക്രമിച്ച് കീഴടക്കിയ ശേഷം എന്താണ് ചെയ്തത് എന്ന് ഇന്ന് നാം വായിച്ച 3-4 വാക്യങ്ങളിൽ പറയുന്നു. രാജാവ് തൻ്റെ ഷണ്ണന്മാരിൽ പ്രധാനിയായ അഷ്പാനോസിനോട് പറയുകയാണ്, രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജസന്നിധിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരുടെ കൽദയരുടെ ഭാഷയും വിദ്യയും അഭ്യസിപ്പിക്കാനും കൽപ്പിച്ചു. ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബാബേൽ രാജാവ് തൻ്റെ കാര്യവിചാരകനോട് പറയുകയാണ്, രാജകൊട്ടാരത്തിനകത്ത് ശുശ്രൂഷ ചെയ്യാനായിട്ട് ചില യഹൂദ ബാലന്മാരെ നീ തിരഞ്ഞെടുക്കണം. അവർക്കുണ്ടായിരിക്കേണ്ടതായിട്ടുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്നും രാജാവ് അഷ്പാനോസിനോട് കൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ദൈവീക തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയും അതോടൊപ്പം തന്നെ മാനുഷിക തിരഞ്ഞെടുപ്പും തമ്മിലുള്ള വ്യത്യാസത്തെ നാം വേർതിരിച്ച് കാണേണ്ടതാണ്. കായികക്ഷമതയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും യോഗ്യതയുടെയും അടിസ്ഥാനത്തിൽ ലോകത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ
ദൈവം തിരഞ്ഞെടുക്കുന്നത് മനുഷ്യൻ്റെ പൊക്കവും നിറവും വിദ്യാഭ്യാസവും കുടുംബ മഹിമയും കഴിവും സ്ഥാനങ്ങളും സമ്പത്തും ഒന്നും നോക്കിയല്ല, മറിച്ച് ഒരുവൻ്റെ അകം അഥവാ ഹൃദയം നോക്കിയും ദൈവത്തിൻ്റെ കൃപയുടെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉദാഹരണത്തിന്, ശമുവേലിൻ്റെ 1 17:7 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ശമുവേലിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. യഹോവ ശമുവേലിനോട്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യർ നോക്കുന്നത് പോലെയല്ല, മനുഷ്യർ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. നമുക്ക് മറ്റൊരു വാക്യം കൂടി നോക്കാം. കൊരിന്ത്യർക്കെഴുതിയ 1:26 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. പ്രിയമുള്ളവരെ, ഈ 2 വേദഭാഗങ്ങളും മാനുഷികമായ തിരഞ്ഞെടുപ്പിൻ്റെയും ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെയും വ്യത്യസ്തതകളെ വിളിച്ചറിയിക്കുകയാണ്. ഇസ്രായേലിലെ രാജാവായിട്ട് ഇശായിയുടെ 3 ആരോഗ്യമുള്ള പൊക്കമുള്ള ശൗലിൻ്റെ സൈന്യത്തിലെ പട്ടാള ഉദ്യോഗസ്ഥന്മാരായ അബീദാദാവിനെയും ഷമ്മയൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ അവരെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, മറിച്ച് ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരത്തിൽ കഴിയുന്നതായ ദാവീദ് എന്ന ആട്ടിടയ ചെറുക്കനെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുക്കാൻ കാരണം അവൻ ദൈവത്തോട് കൂടെ നടക്കുകയും അവൻ ദൈവത്തിൻ്റെ പ്രിയ സ്നേഹിതനായി മാറുകയും ചെയ്തതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ കാണുന്നത് ദൈവം തമ്പുരാൻ മനുഷ്യൻ്റെ ഹൃദയത്തെ നോക്കിയിട്ട് ഇസ്രായേലിൻ്റെ രാജാവായി ആട്ടിടയനായ ദാവീദിനെ തിരഞ്ഞെടുക്കാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി എന്നുള്ളതാണ്. കൊരിന്ത്യർക്കെഴുതിയ 1 നമ്മൾ കണ്ടതുപോലെ ലോക അഭിപ്രായ പ്രകാരം കൊരിന്ത്യ സഭയ്ക്കകത്ത് ജ്ഞാനികളും വിവേകികളുമായിട്ടുള്ള ആളുകൾ വളരെയധികം കുറവായിരുന്നു. ഈ കൊരിന്ത് പട്ടണം പൗലോസ് സുവിശേഷം അറിയിക്കുന്ന കാലഘട്ടത്തിൽ അധാർമികതയും തിന്മയും കൊണ്ട് നിറയപ്പെട്ടതായ ഒരു സ്ഥലമായിരുന്നു. സഭയ്ക്കകത്ത് കടന്നു വന്നതായ ആളുകളിൽ മിക്ക പേരും പലവിധമായ പാപശക്തികൾക്ക് അടിമപ്പെട്ട് പലവിധമായിട്ടുള്ള ബന്ധനങ്ങളിൽ കഴിഞ്ഞവരായിരുന്നു. പറയത്തക്കതായ വിദ്യാഭ്യാസമോ ജ്ഞാനമോ അവർക്കില്ലായിരുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരായ അവരെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്ത് സഭയുടെ ഉപകരണങ്ങളാക്കി മാറ്റിവെച്ചപ്പോൾ ആ സഭയ്ക്കത്ത് അകത്ത് ജ്ഞാനികളും കുലീനന്മാരുമായ ആളുകളെ അത് അധികം കാണാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് പൗലോസ് ചോദിക്കുകയാണ്, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിനെന്നാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ വിളിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാമോ? നമ്മൾ ജ്ഞാനികളായതുകൊണ്ടോ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മഹത്വകരമായിട്ടുണ്ട് എന്നും ദൈവം കണ്ടതുകൊണ്ടോ അല്ല, മറിച്ച് നമ്മുടെ കുറവാണ്, നമ്മുടെ ബലഹീനതയാണ്, നമ്മുടെ ഇല്ലായ്മയാണ് നമ്മുടെ യോഗ്യതയായിട്ട് ദൈവം കണ്ടിട്ട് ദൈവം തിരഞ്ഞെടുത്തത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ദൈവിക തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. മനുഷ്യൻ മുഖം നോക്കിയും മനുഷ്യൻ പൊക്കം നോക്കിയും മനുഷ്യൻ കണ്ണിന് കാണുന്നത് തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തെ നോക്കിയിട്ടും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കൃപയ്ക്കൊത്തവണ്ണവുമാണ്. ഈ ദിവസം ഹാലലൂയ, ദൈവത്തിൻ്റെ വിളിയുടെ ശ്രേഷ്ഠതയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ കൃപയുടെ മുമ്പിൽ നമ്മെ തന്നെ നമുക്ക് വിധേയപ്പെടുത്തുകയും ചെയ്യാം. നമ്മിൽ എന്തെങ്കിലും നന്മ കണ്ടതുകൊണ്ടല്ല ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തത്, മറിച്ച് സ്തോത്രം നമ്മുടെ ബലഹീനതയും നമ്മുടെ കുറവുകളെയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ആ ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങളിൽ നമ്മൾ ശരണപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നമ്മൾ വിധേയപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നമ്മൾ ശക്തിപ്പെടുമ്പോൾ
ലോകത്തെ ചലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങളായി നമ്മൾ മാറും. ഹാലലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അത് 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 13-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലന്മാരെക്കുറിച്ച് അന്നത്തെ മത നേതാക്കന്മാർ പറയുന്നത് ഇപ്രകാരമാണ്, ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു, അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. പ്രിയ സഹോദരന്മാരെ, അന്നത്തെ മത നേതാക്കന്മാർ ന്യായപ്രമാണം നന്നായിട്ട് അറിഞ്ഞവരും അത് പഠിപ്പിക്കുന്നവരുമായിരുന്നു. എന്നാൽ യേശു ആരെന്നും യേശുവിൽ വ്യാപരിക്കുന്ന ശക്തി എന്തെന്നും തിരിച്ചറിയാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അപ്പോസ്തലന്മാരാകട്ടെ ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞവരായപ്പോൾ ലോകത്തെ ചലിപ്പിക്കുന്ന ആളുകളായി മാറി. അതാണ് ദൈവ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹാലലൂയ. ഈ രാവിലെ സമയം ദൈവം നമ്മോട് കാണിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവിനോട് ചേർന്ന് അവൻ്റെ തെരഞ്ഞെടുപ്പിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ തെരഞ്ഞെടുത്ത ആ മഹാദയയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ജ്ഞാനികളോ വിദ്യാ പരിജ്ഞാനികളോ കുലീനന്മാരോ രാജസന്തതിയിൽപ്പെട്ടവരോ അല്ലാതിരുന്നിട്ടും കർത്താവെ, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഞങ്ങളെ കയറ്റി പാറമേൽ നിർത്തി അങ്ങയുടെ മക്കളും പ്രിയ മക്കളും എന്ന് വിളിക്കാനുള്ള ഭാഗ്യവും ആ തിരഞ്ഞെടുപ്പിൻ്റെ അനുഭവങ്ങളും ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ദൈവമായ കർത്താവെ, കുഴഞ്ഞ ചേറ്റിൽ കിടക്കുന്ന മറ്റുള്ളവർക്ക് ജീവൻ്റെ ചൈതന്യം പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും അടിയങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തേജസ്സും മഹത്വവും നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. അവരെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താണെന്നും എവിടെ നിന്നാണ് അവരെ തിരഞ്ഞെടുത്തതെന്നും അങ്ങയുടെ മക്കൾ തിരിച്ചറിയുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്ത സാക്ഷികളായി നിൽക്കാനും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. എത്ര സ്തുതിച്ചാലും അധികമാവില്ല, എത്ര വണങ്ങിയാലും മതിവരില്ല. എത്ര സ്തുതിച്ചാലും അധികമാവില്ല, എത്ര വണങ്ങിയാലും മതിവരില്ല. പരനെ നിന്ദയെ കാണുമ്പോൾ, ദിനവും പോറ്റി വളർത്തുമ്പോൾ, നിൻ തിരുസ്നേഹം ഓർക്കുമ്പോൾ എന്ന്